നമസ്കാരം. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയെ വിധി മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ബിഷപ്പ് ഫ്രാങ്കോ ജയിലഴിക്കുള്ളിലാകുമെന്ന് നിയമജ്ഞർ ഒരുപോലെ പറയുന്നു. ഫ്രാങ്കോയെ കുറ്റവിമുക്തനാക്കിയ കോടതി നടപടി പൊതുസമൂഹത്തിൽ അമ്പരപ്പാണ് ഉളവാക്കിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ ഭാഗം കാര്യക്ഷമമായി പ്രവർത്തിച്ചതായാണ് റിപ്പോർട്ട്. കേസിന്റെ വിചാരണ ഘട്ടത്തിൽ ഒരു സാക്ഷി പോലും കൂറുമാറാതെ കോടതിയിൽ എത്തിക്കുവാനും പ്രോസിക്യൂഷൻ ഭാഗം കൃത്യമായി വാദിക്കുവാനും ശ്രമിച്ചുവെന്നാണ് പൊതു അഭിപ്രായം. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധിക്കെതിരെ ജസ്റ്റിസ് ഗമാൽ പാഷ ശക്തമായ വിമർശനമാണ് ഉയർത്തിയത്. നിയമവ്യവസ്ഥയെ 40 വർഷത്തോളം പിന്നോട്ട് ഓടിക്കുന്ന വിധിയാണിത്. തികച്ചും ബാലിശവും ഭീകരവുമായ വിധിയിൽ നിരാശനാണെന്നും അദ്ദേഹം പറഞ്ഞു. പണവും സ്വാധീനമുള്ള പ്രതിഭാഗം മറുപക്ഷത്തുണ്ടായിരുന്നിട്ടും ഒഴുക്കിനെതിരെ നീതിയാണ് പോലീസും പ്രോസിക്യൂഷനും ഈ കേസ് കൈകാര്യം ചെയ്തത്. അവരെ കുറ്റപ്പെടുത്തുവാൻ തക്ക വീഴ്ചകളൊന്നും കാണുന്നില്ല. അതിനാൽ തന്നെ പോലീസും പ്രോസിക്യൂഷനും പരാജയമായിരുന്നുവെന്ന് പറയാനും കഴിയുന്നില്ല. നീതിപീഠം കന്യാസ്ത്രീയുടെ വാക്കുകൾക്ക് കുറെ കൂടി വിശുദ്ധി നൽകണമായിരുന്നു. പരാതിക്കാരിയായ കന്യാസ്ത്രീയെ എങ്ങനെയെല്ലാം അവിശ്വസിക്കാം എന്നതിലാണ് ഗവേഷണം നടന്നതെന്നും ജസ്റ്റിസ് ഗമാൽ പാഷ പ്രതികരിച്ചു. അപ്പീൽ പോയാൽ ഉറപ്പായും പ്രതിക്ക് ശിക്ഷ ലഭിക്കാവുന്ന കേസാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വേദനകളും വിഷമങ്ങളും ഒന്നും പുറത്തു പറയുവാൻ കഴിയാതെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇതുപോലെയുള്ള സംഭവങ്ങൾക്കെതിരെ പ്രതിഷേധിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും ഒരു പൗരന്റെ ചുമതലയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കന്യാസ്ത്രീകൾ സമരത്തിനിറങ്ങിയത്. അതിനാലാണ് പണവും സ്വാധീനമുള്ള പ്രതി അറസ്റ്റിലായത്. അതിനെ പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ജുഡീഷ്യറിയുടെ ജോലിയല്ല എന്നും ജസ്റ്റിസ് ഗമാൽ പാഷയെ വിമർശിച്ചു. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കോടതി കുറ്റക്കാരനല്ല എന്ന് കണ്ട് വിട്ടയച്ച സംഭവത്തിൽ അമ്പരപ്പ് രേഖപ്പെടുത്തി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ. വിധി കേട്ടെത്താൻ അമ്പരുതുമെന്നും ഇക്കാര്യത്തിൽ ഇരയ്ക്ക് ആവശ്യമായ പിന്തുണ നൽകുമെന്നും രേഖാ ശർമ്മ പറഞ്ഞു. കോട്ടയത്തെ അഡീഷണൽ സെഷൻസ് കോടതി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വിട്ടയച്ചുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ച ഉടനെയാണ് രേഖാ ശർമ്മയുടെ പ്രതികരണം. 2014 മുതൽ 2016 വരെയുള്ള 2 വർഷക്കാലത്തിനിടയിൽ 13 തവണ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ 2018 ബിഷപ്പ് കേസ് രജിസ്റ്റർ ചെയ്തത്. നീണ്ട 26 മാസങ്ങൾക്ക് ശേഷമാണ് വെള്ളിയാഴ്ച വിധി പുറത്തു വന്നത്. കേസിന്റെ വിശദാംശങ്ങൾ തനിക്കറിയാമെന്നും താൻ ഇതിനു മുൻപ് ഇരയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും രേഖാ ശർമ്മ പറഞ്ഞു. ഈ കേസിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുള്ളതാണെന്നും രേഖാ ശർമ്മ അഭിപ്രായപ്പെട്ടു. കോടതി വിധി പ്രസ്താവിച്ചെങ്കിലും ദേശീയ വനിതാ കമ്മീഷൻ കന്യാസ്ത്രീക്ക് അനുകൂലമായ പിന്തുണ നൽകും. ഈ കേസ് കൂടുതൽ ഉയർന്ന കോടതിയിൽ വാദിക്കുവാനും ഇരയെ സഹായിക്കും, രേഖാ ശർമ്മ പറഞ്ഞു. അതേസമയം വിധി അപ്രതീക്ഷിതമാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ജിതേഷ് ജി ബാബു പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. സർക്കാരുമായി ആലോചിച്ച് അപ്പീൽ പോകുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. അപ്രതീക്ഷിതമായ വിധിയാണ് ഉണ്ടായതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP കെ സുഭാഷും പറഞ്ഞു. എങ്ങും പരാതി പറയുവാൻ സാഹചര്യമില്ലാത്ത ആളായിരുന്നു പരാതിക്കാരി. കോടതി അത് ആ രീതിയിൽ കാണണമായിരുന്നു. ഇങ്ങനെയൊരു വിധി എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല എന്നും കെ സുഭാഷ് പറയുകയുണ്ടായി. ബിഷപ്പ് ഫ്രാങ്കോ ബലാത്സംഗ കേസിൽ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ അന്ന് കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന ഹരിശങ്കർ രൂക്ഷമായ ഭാഷയിലാണ് കോടതിയെ വിമർശിച്ചത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ ആദ്യമായിരിക്കും ഇത്തരമൊരു വിധിയെന്ന് ഹരിശങ്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. കേസിൽ 100% ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നുവെന്നും വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സത്യസന്ധമായി മൊഴി നൽകിയവർക്കുള്ള തിരിച്ചടിയാണ് ഈ വിധി. ഇരയുടെ മൊഴി ഉണ്ടായിട്ടും വിധി എതിരായത് അംഗീകരിക്കാനാകില്ല എന്നും ഹരിശങ്കർ തുറന്നടിച്ചു. ഇത്തരം വിധിയോടെ ഇര സമൂഹത്തിൽ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ച് ഇത് അസാധാരണമായ സംഗതിയാണ്. വളരെ ഞെട്ടലോടെയാണ് വിധിയെ നോക്കി കാണുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതുപോലെ 100 കണക്കിന് ഇരകൾ വേറെയും ഉണ്ടാകാം. അവരെയെല്ലാം നിരാശപ്പെടുത്തുന്നതാണ് വിധിയെന്നും SP പറഞ്ഞു. ഈ കേസിൽ ഇരയുടെ കൃത്യമായ മൊഴിയുണ്ട്. സമയതാമസമുണ്ടായി എന്നത് മാത്രമാണ് തിരിച്ചടിയായി ഉണ്ടായത്. സഭയ്ക്കുള്ളിൽ വിഷയം തീർക്കുവാൻ ശ്രമിച്ചതിനാലാണ് സമയതാമസം ഉണ്ടായത്. താൻ ജീവിച്ചിരിക്കണോ എന്നതുപോലും ബിഷപ്പിനെ ആശ്രയിച്ചിരിക്കണമെന്ന അവസ്ഥയിൽ നിന്നുമാണ് ഇര ബിഷപ്പിനെതിരെ മൊഴി നൽകിയതെന്നും അതിനെ കോടതി വിശ്വാസത്തിലെടുക്കേണ്ടിയിരുന്നുവെന്നും ഹരിശങ്കർ പറഞ്ഞു. കൃത്യമായ മെഡിക്കൽ തെളിവുകളടക്കമുള്ള ഒരു റേപ്പ് കേസിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കിയ കോടതി നടപടി അംഗീകരിക്കാനാകില്ല. കേസിൽ ഇരയുടെ കൃത്യമായ മൊഴിയുണ്ട്. തിരിച്ചടിയാണ്. അവരുടെ നിലനിൽപ്പിനെയും വിധി ബാധിക്കും. എത്ര ഉന്നതൻ പ്രതിയാക്കുന്ന കേസിലും ഇര ധൈര്യത്തോടെ മുന്നോട്ട് വന്നാൽ
പ്രതി ശിക്ഷിക്കപ്പെടുമെന്ന സന്ദേശം നൽകാമെന്ന കേസിൽ ഇത്തരമൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഹരിശങ്കർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഭാരതികേസ്റ്റ് ടിവി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.